കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. തുടർന്നുള്ള സമയത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായ ലേഖനം 12:14 എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഈ അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്നവരോട് വലിയവനായ ദൈവം ഈ വേദഭാഗത്തിലൂടെ അരുളി ചെയ്യുന്ന രണ്ട് പ്രധാന നിർദ്ദേശങ്ങളാണ്. ഒന്നാമത്തെ നിർദ്ദേശം, എല്ലാവരോടും സമാധാനം ആചരിക്കുക, സമാധാനത്തോടെ ജീവിക്കുക. രണ്ടാമത്തെ നിർദ്ദേശം, ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക, ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കുക. എന്തുകൊണ്ട്? ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് പൂർണ്ണ ഹൃദയത്തോടെ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ നാം അനുസരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ആത്മജീവിതം വിജയകരമായി തീരുന്നത് ഒന്ന്, ദൈവത്തിൻ്റെ വചനം പഠിച്ച് ആ വചനപ്രകാരം പ്രാർത്ഥിക്കുക, രണ്ട്, ദൈവത്തിൻ്റെ വചനം ഭയഭക്തിയോടെ അനുസരിക്കുക. അപ്പോൾ വചനപ്രകാരം പ്രാർത്ഥിച്ച് ദൈവത്തിന് അനുസരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായിത്തീരുന്നത്. അതിന് ഈ വേദഭാഗത്തിലൂടെ നമ്മളോട് അറിയിക്കുന്ന ഒന്നാമത്തെ നിർദ്ദേശം, എല്ലാവരോടും സമാധാനം ആചരിക്കുക. നാം തിരുവെഴുത്ത് പഠിക്കുമ്പോൾ അറിയാം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് വീണ്ടും ജനിച്ച എല്ലാവരും ദൈവത്തിൽ നിന്നും സമാധാനം പ്രാപിച്ചവരാണ്, സമാധാനം അനുഭവിക്കുന്നവരാണ്, ആസ്വദിക്കുന്നവരാണ്. റോമാലേഖനം 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം മുഖാന്തരം സമാധാനം ലഭിച്ചവരാണ്. എപ്പോഴാണ് ലഭിച്ചത്? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ, മാനസാന്തര ഹൃദയത്തോടെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ചപ്പോൾ ഈ അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായ ദൈവത്തോട് സമാധാനമുള്ളവരായിത്തീർന്നു. നമ്മൾ പാപികളും ദോഷികളുമായിരുന്നു. എന്നാൽ നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ യേശു ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചത് കൊണ്ടാണ്. എഫേസ്യ ലേഖനം 2:14 അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി കൽപ്പനകളും ചട്ടങ്ങളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം നീക്കി വേർപാടിൻ്റെ നടുച്ചുവരിളക്കി സമാധാനമുണ്ടാക്കി. അപ്പോൾ നോക്കുക, നമുക്ക് സമാധാനം തരുവാൻ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തു. നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് ക്രൂശിൽ തറച്ചു. ന്യായപ്രമാണം എന്ന ശത്രുത്വം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ മാറ്റിത്തന്നു. അതിനെക്കുറിച്ച് കൊലോസ് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊലോസ് ലേഖനം 1:19 യേശു ക്രിസ്തുവിൽ സർവസമ്പൂർണത വസിപ്പാനും യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ സകലം തന്നോട് നിരപ്പിക്കുവാനും ദൈവത്തിന് പ്രസാദമായി. അപ്പോൾ പാപം നിമിത്തം ദൈവത്തിൽ നിന്നും അകന്നുപോയ നമ്മളെ ദൈവത്തോട് നിരപ്പിക്കുവാൻ യേശു ക്രിസ്തു നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷയെല്ലാം ഏറ്റെടുത്തു. നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷകൾ കർത്താവായ യേശു ക്രിസ്തു ആ പവിത്രമായ ശരീരത്തിൽ ഏറ്റെടുത്തപ്പോൾ അവിടുത്തെ മുഖത്ത് തുപ്പലേറ്റു, കന്നത്ത് അടിയേറ്റു, കവണ് വീണ് ചമ്മട്ടിയാൽ അടിയേറ്റു, നമുക്ക് വേണ്ടി പകരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, വലിയ രക്ഷയൊരുക്കിത്തന്നു. ഈ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദിവ്യമായ സമാധാനം ലഭിക്കും. അങ്ങനെ ദൈവത്തോട് സമാധാനം ലഭിച്ചവർ അവർ എല്ലാവരോടും സമാധാനം ആചരിക്കും. എന്താ കാരണം? നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് പാപബോധം ലഭിച്ചു, നിത്യജീവൻ ലഭിച്ചു എന്ന് മാത്രമല്ല, പിന്നെയോ നമുക്ക് നല്ലൊരു വ്യക്തിത്വം കൂടെ ദൈവം തരികയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കൊലോസ് ലേഖനം
ഒന്നാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരായ നമ്മളെ, ദൈവത്തോട് ശത്രുക്കളായ നമ്മളെ, ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാക്കി തീർക്കുവാൻ തൻ്റെ ജഡശരീരത്തിൽ മരണം അനുഭവിച്ചു. അപ്പോൾ നാം മഹാപാപികളും ദോഷികളുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമുക്ക് പാപോധനം ലഭിച്ചു, നിത്യജീവൻ ലഭിച്ചു എന്ന് മാത്രമല്ല, ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി തീർന്നു. അങ്ങനെ നല്ലൊരു വ്യക്തിത്വം ലഭിച്ചതിനാൽ നമുക്കെല്ലാവരോടും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. കാരണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരു മാതൃക വെച്ചു പോയി എന്ന തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിലെ 21 മുതലുള്ള വാക്യങ്ങൾ, അവൻ നമുക്കൊരു മാതൃക വെച്ചു പോയി. അവൻ പാപം ചെയ്തിട്ടില്ല, അവിടുത്തെ വായിൽ വഞ്ചനയില്ല, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. 1, പാപം ചെയ്തിട്ടില്ല. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ പാപം ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ സ്വഭാവങ്ങൾ, കോപം, ക്രോധം, വൈരാഗ്യബുദ്ധി, ഇതൊന്നും യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരിൽ അത് വാഴത്തില്ല. അതുകൊണ്ട് അവർക്ക് എല്ലാവരോടും സമാധാനം ആചരിക്കാൻ കഴിയും. 2, വഞ്ചനയില്ല. ഇപ്പോൾ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ഒരിക്കലും വഞ്ചിക്കത്തില്ല. കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വഞ്ചിക്കുമ്പോഴാണ് കുടുംബജീവിതം ഛിന്ന ഭിന്നമായി തീരുന്നത്. എന്നാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ അന്യോന്യം വഞ്ചിക്കത്തില്ല, സഭാജീവിതത്തിൽ അന്യോന്യം വഞ്ചിക്കത്തില്ല, സമൂഹ ജീവിതത്തിൽ വഞ്ചിക്കത്തില്ല. അപ്പോൾ അവർക്ക് എല്ലാവരോടും സമാധാനം ആചരിക്കാൻ കഴിയും. 3-ാമതായിട്ടോ, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ എന്ന് പറഞ്ഞാൽ അന്യായം ചെയ്യത്തില്ലെന്ന് മാത്രമല്ല, അന്യായം സഹിക്കും. അപ്പം അന്യായം സഹിക്കുന്ന ഒരു ദൈവപൈതലിന് എല്ലാവരോടും സമാധാനം ആചരിക്കാൻ കഴിയും. ആരോടും പ്രതികാര ബുദ്ധിയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. അപ്പോൾ എല്ലാവരെയും സ്നേഹിച്ച് സന്തോഷിച്ച് ജീവിക്കാൻ കഴിയും. അത് യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്താലുള്ള വീണ്ടുജനനത്തിലൂടെ ലഭിക്കുന്നതാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എല്ലാവരോടും സമാധാനം ആചരിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനിച്ചവർക്ക്, ക്രിസ്തുവിൽ കൂടി ദൈവത്തോട് സമാധാനം പ്രാപിച്ചവർക്ക് എല്ലാവരോടും ശാന്തമായിട്ടും ക്ഷമയോട് ഏർപ്പെടാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതം ധന്യമായിത്തീരും. 2-ാമത്തെ നിർദ്ദേശം, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നാണ്. നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമുക്ക് സമാധാനം ലഭിച്ചെന്ന് മാത്രമല്ല, പിന്നെയോ നാം വിശുദ്ധന്മാരായി തീർന്നു എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം, ആ ഇഷ്ടത്തിൽ യേശുക്രിസ്തു ഒരിക്കലായിട്ട് കഴിച്ച ശരീരയാഗത്താൽ നാം എന്നേക്കും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നാം വിശുദ്ധന്മാരായി തീർന്നു. ഇത് ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ സ്ഥാനമാണ്. ഈ സ്ഥാനത്തിനനുസരിച്ചുള്ള സ്ഥിതിയിലേക്ക് നമ്മൾ വരണം. അപ്പോഴാണ് ആ വീണ്ടും ജനനത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 7-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക. രക്ഷിക്കപ്പെട്ടവർ, വിശുദ്ധന്മാർ, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിശുദ്ധിയെ നോക്കി നാം വിശുദ്ധ ജീവിതം നയിക്കണം. എന്തുകൊണ്ട്? ഈ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട്. നമുക്ക് അനേക വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം, അവയാ നിങ്ങൾക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ. ദൈവമക്കളെ കാത്തിരിക്കുന്ന അനേക വാഗ്ദത്തങ്ങളുണ്ട്. കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായിട്ട് വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായിട്ട് രൂപാന്തരപ്പെടുത്തും. മാത്രമല്ല, കർത്താവ് നമുക്ക് വേണ്ടി ഭവനമൊരുക്കുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ശ്രേഷ്ഠമായ ഭവനം നമുക്കായിട്ട് ഒരുക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മളെ ചേർക്കുവാൻ വരികയാണ്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധിയെ തേക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഭംഗമില്ലാത്ത പ്രത്യാശ,
ഭാഗ്യകരമായ പ്രത്യാശയും മഹാദൈവവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സേറിയ പ്രത്യക്ഷതയ്ക്ക് നമ്മൾ ഉടമസ്ഥ അതിനായി കാത്തിരിക്കുന്നവരായിത്തീരും, അതിനുടമസ്ഥരായിത്തീരും. എന്ത് ചെയ്യണം? എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുക, ശാന്തമായ ജീവിതം നയിച്ച് വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൂട്ടായ്മ അനുഭവിക്കാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അവിടെ ദൈവം അതിന് ഉത്തരം തരും. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനുടമസ്ഥരായിത്തീരും. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.